സിൽവർ ലൈനിലെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവിടുകയാണ് ഈ മണിക്കൂറിൽ. സിൽവർ ലൈനായുള്ള സാധ്യതാ പഠനം ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായി തന്നെയാണെന്ന് കാണിച്ചുള്ള സർക്കാരിന്റെ വിജ്ഞാപനം പുറത്തുവരുന്നു. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കില്ല എന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് മരങ്ങളടക്കം മുറിച്ച് അടയാളങ്ങൾ നൽകിയുള്ള സർവേയെക്കുറിച്ച് ഈ വിജ്ഞാപനത്തിൽ പറയുന്നത്. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ കേന്ദ്രാനുമതിക്ക് ശേഷം മാത്രമാണെന്ന് ഉത്തരവുണ്ടെന്നും വിജ്ഞാപനത്തിൽ സർവേയുടെ ഉദ്ദേശം കാണിച്ചത് സാങ്കേതിക നടപടി മാത്രമാണെന്നും സർക്കാർ വിശദീകരിക്കുന്നു. കേരയിൽ സമരം കത്തുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം ആവർത്തിക്കുന്നത് സർവേ ഭൂമി ഏറ്റെടുക്കാനല്ലെന്ന്. എന്നാൽ 2021 ഒക്ടോബർ 8 സർക്കാർ ഇറക്കിയ വിജ്ഞാപനത്തിൽ കൃത്യമായി പറയുന്നത് തിരുവനന്തപുരം കാസർകോട് അതിവേഗ പാതയ്ക്കായി വിവിധ വില്ലേജുകളിൽ നിന്നും സ്ഥലമെടുപ്പിന്റെ ഭാഗമായി പട്ടിക തിരിച്ച് ഭൂമിയിൽ സർവേ നടത്തണമെന്ന്, സർവേക്ക് തടസ്സമായി മരങ്ങളുണ്ടെങ്കിൽ മുറിക്കണമെന്നും കല്ലെന്നെടുത്തു പറയാതെ അതിരടയാളങ്ങൾ ഇടണമെന്നും നിർദ്ദേശിക്കുന്നു. 61 സർവേസ് ആൻഡ് ബൗണ്ടറി ആക്ട് പ്രകാരമാണ് വിജ്ഞാപനം. അതായത് ഭൂമി ഏറ്റെടുക്കാൻ തന്നെയാണ് സർവേ എന്ന് ഒറ്റനോട്ടത്തിൽ വിജ്ഞാപനം കാണിച്ചു തരുന്നു. അതേസമയം സർക്കാർ പ്രതിരോധം റവന്യൂ വകുപ്പ് 2021 ഓഗസ്റ്റ് 8 ഇറക്കിയ ഉത്തരവാണ്. ഉത്തരവിന്റെ അവസാന ഭാഗത്ത് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമമനുസരിച്ചുള്ള നടപടി തുടങ്ങുക റെയിൽവേ മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതിക്ക് ശേഷം മാത്രമെന്നാണ്. പക്ഷേ ഉത്തരവിറക്കി 2 കഴിഞ്ഞാണ് വിജ്ഞാപനം. മാത്രമല്ല കേന്ദ്രാനുമതിക്ക് ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങൂ എന്ന് പറഞ്ഞ് സർക്കാർ പിടിവെളിയാക്കുന്ന ഉത്തരവിൽ തന്നെ ഭൂമി ഏറ്റെടുക്കാൻ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടറേയും 11 സ്പെഷ്യൽ തഹസിൽദാരന്മാരെയും നിയമിക്കുന്നുമുണ്ട്. അതായത് സർവേയെക്കുറിച്ചുള്ള വിജ്ഞാപനവും ഉത്തരവും ആശയക്കുഴപ്പം രൂക്ഷമാക്കുന്നു. കല്ലിടലിന്റെ ഉത്തരവാദിത്തത്തിലും ബഫർ സോണിലും എന്ന പോലെ ഭൂമി ഏറ്റെടുക്കലിലുമുള്ളത് ദുരൂഹത. കല്ലിട്ട് സർവേ നടക്കുന്ന ഭൂമി നാളെ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമായ ഉറപ്പ് ആർക്കുമില്ല. തിരുവനന്തപുരത്തുനിന്നും കെ ജി കമലേശ്വരാണ് ന്യൂസ്. റിപ്പോർട്ട് തയ്യാറാക്കിയ കെ ജി കമലേഷ് തന്നെ നമുക്കൊപ്പമുണ്ട്. കമലേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഓരോ കാര്യങ്ങളും സർക്കാർ പറയുന്നത് അങ്ങനെയല്ല എന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ അത് പല രേഖകളുടെ രൂപത്തിൽ, പല പ്രതികരണങ്ങളുടെ രൂപത്തിൽ തെറ്റാണെന്ന് തെളിയുകയാണ്. ഇപ്പോൾ ഈ ഓഗസ്റ്റ് 8 റവന്യൂ ഉത്തരവ്, ഒക്ടോബർ 8 സർക്കാരിന്റെ വിജ്ഞാപനം, ഇതിൽ ഏതെടുക്കണമെന്ന് ചോദിച്ചാൽ തരാതരം പോലെ അവരെടുക്കും. അവരുടെ സൗകര്യത്തിന് അവർ മാറ്റി പറയും, അത് വിശദീകരിക്കും. യഥാർത്ഥത്തിൽ ഇത് ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ശാലി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഏറ്റവും അധികം സിൽവർ ലൈനിൽ തർക്കം നടക്കുന്നത് ഈ കല്ലിനെ ചൊല്ലിയാണ്. പ്രതിഷേധങ്ങളെ വകമാറ്റിക്കൊണ്ട് കല്ലിട്ടുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ എതിർപ്പ് ഉന്നയിക്കുന്നവർ ഈ കല്ലാണ് പിഴുതെറിയുന്നത്. ഈ സർവേ എന്തിനാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ സർവേ എന്നുള്ളത് ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ്റെ നടപടികൾ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമ്മളിപ്പോൾ കാണിച്ച ഈ ഒരു 2021 ഓഗസ്റ്റിലെ ഈ ഒരു ഒക്ടോബറിലെ വിജ്ഞാപനം കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമുള്ള നടപടികളുടെ ആദ്യഘട്ടം തന്നെയാണ്. കൃത്യമായി അത് ഭൂമി ഏറ്റെടുക്കലാണെന്ന് പറയുന്നുമുണ്ട്. പക്ഷേ നേരത്തെയുള്ള 2 മുമ്പുള്ള ഉത്തരവിൽ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അന്തിമ അനുമതി കിട്ടിയ ശേഷം മാത്രമാണ് ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് പ്രത്യേക ഉത്തരവിറക്കണമെന്ന് പറയുമ്പോഴും അതിലേക്കുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ ഈ കല്ലിടൽ. അതായത് ഇപ്പോൾ ഇട്ടു പോകുന്ന കല്ലുകൾ നാളെ മാറ്റില്ല, അത് ഏറ്റെടുക്കാതിരിക്കില്ല എന്ന് കൃത്യമായി ആർക്കും ഉറപ്പ് പറയാത്ത കാര്യമാണ്. ശാലിനി സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വലിയ പദ്ധതി, സ്വപ്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു കൃത്യമായ ചോദ്യങ്ങൾക്ക്, ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക്, പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ കൃത്യമായ മറുപടി സർക്കാരിനില്ല. പല നിർണായക കാര്യങ്ങളിലും അവ്യക്തത, ആശയക്കുഴപ്പം തുടരുകയാണ്. നമ്മൾ നേരത്തെ ബഫർ സോണിൽ കണ്ടതാണ്, അതുപോലെ തന്നെ കല്ലിടാൻ ആര് അനുമതി നൽകി എന്നുള്ള തർക്കത്തിൽ ഇന്നലെ നമ്മൾ അത് കണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നത് എന്തിനാണ്, അത് ഇപ്പോൾ നടക്കുന്ന സർവേ എന്തിനാണ് എന്നുള്ള ഏറ്റവും നിർണായക ചോദ്യത്തിലും അതേ തർക്കം, ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. എന്തായാലും ഈ വിജ്ഞാപനം കൂടി പുറത്തു വരുന്ന സമയത്ത് ജനങ്ങളുടെ ആശങ്ക കൂടും. സർക്കാർ കുറെ കൂടി വ്യക്തമായി വിശദീകരിച്ചില്ലെങ്കിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശാലിനി, ശരി. കമലേഷ്.